ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ 9-ാം ക്ലാസ്സിലെ 1-ഉം 2-ഉം ചാപ്റ്ററായ പുൽ ബനി തിമാം ടി വി എന്നീ പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പക്ഷിയവർ ദീമകി എന്ന് പേരായ കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ എന്നാണ് അർത്ഥം. ഈ കഹാനി എഴുതിയത് മുക്തിബോധി എന്ന കവിയാണ്. ഇദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ സ്വാതന്ത്ര്യാനന്തര പുരോഗമന കാവ്യശാഖയിലെ പ്രമുഖ വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹം അനേകം രചനകൾ രചിച്ചിട്ടുണ്ട്. 3-ാമത്തെ ചാപ്റ്ററായ പക്ഷിയവർ ദീമകി എന്ന പേരായ ഇദ്ദേഹം എഴുതിയ കഹാനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ കഥയിൽ പക്ഷി എന്നത് ആധുനിക സമൂഹത്തിലെ യുവതലമുറയെയും ദീമക്കി എന്നത് പ്രലോഭനങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ആധുനിക സമൂഹത്തിൽ യുവാക്കൾ പലപ്പോഴും തന്റെ നിലനിൽപ്പിനെയോ ആരോഗ്യത്തെയോ വകവെക്കാതെ പ്രലോഭനത്തിൽ ചെന്ന് വീഴുന്നവരാണ്. അതുപോലെ ഈ പക്ഷിയും തന്റെ നിലനിൽപ്പോ ആരോഗ്യമോ ശ്രദ്ധിക്കാതെ പ്രലോഭനത്തിൽ അകപ്പെടുന്നു. അധ്വാനിക്കാതെ കിട്ടുന്ന ഭക്ഷണമാണ് ഈ പക്ഷിക്ക് ഇഷ്ടം. താൻ ചെയ്ത തെറ്റ് മനസ്സിലായപ്പോഴേക്കും ഈ പക്ഷിയുടെ ജീവൻ തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥയിലായി മാറിയിട്ടുണ്ടായിരുന്നു. അവസാനം തന്റെ തെറ്റ് തിരുത്താൻ കഴിയാതെ പക്ഷിയുടെ നിലനിൽപ്പ് നാശിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കഹാനി എന്തെന്ന് നോക്കാം. പക്ഷിയവർ ദീമക്, പക്ഷിയും ചിതലും. ദീമക് എന്ന് പറഞ്ഞാൽ ചിതല്. മുക്തിബോധ എഴുതിയ കഹാനിയാണ്. ഏകത പക്ഷി, ഒരു പക്ഷിയുണ്ടായിരുന്നു. വഹ് നീലേ ആസ്മാൻമേം. ആ പക്ഷി നീലാകാശത്തിൽ കൂബ് ഊഞ്ചായിപ്പർ ധാരാളം കുറെ ഉയരത്തിൽ ഉടുത്തജാരഹത പറക്കുന്ന പക്ഷിയായിരുന്നു. ഉസ്കേ സാത്ത് അവന്റെ കൂടെ, ഉസ്കേ പിത അവന്റെ അച്ഛനും മിത്രപീതെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. സബ് എല്ലാവരും ബഹുത്ത് ഊഞ്ചായിപ്പർ വളരെ ഉയരത്തിൽ ഉടനെവാലെ പക്ഷീത്തെ പറക്കുന്നവരായ പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹേംബി ബഡി തേജ് തി, അവന്റെ കാഴ്ചശക്തി വളരെ തീക്ഷ്ണമായിരുന്നു. ഉനയും ദൂർ ദൂർക്കി ബനക്ക്, ആ പക്ഷിക്ക് ദൂരെയുള്ള ശബ്ദവും ദൂർ ദൂർക്കി മഹക്ക് ദൂരെയുള്ള സുഗന്ധവും മിൽജാത്തി കിട്ടുമായിരുന്നു. അത്രക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു ആ പക്ഷിക്ക്. ഏക് ദിൻ വഹ് നൌജവാൻ പക്ഷി, ഒരു ദിവസം ആ യുവാവായ പക്ഷി ജമീൻ പർ നിലത്തുകൂടെ, അതായത് ഭൂമിയിലൂടെ ചൽത്തി ഹുയി പോകുന്നതായ ഏക് ബൈൽഗാടി കോ തേക്കിലെത്ത ഒരു കാളവണ്ടിയെ കണ്ടു. ഉസ്മേം, ആ വണ്ടിയിൽ ബടേ ബടേ ബോരെ വലിയ വലിയ ചാക്കുകൾ ബരേ ഹുയേഹെ നിറച്ചിട്ടുണ്ടായിരുന്നു. ഗാഡിവാല ചില്ലാ ചില്ലാക്കർ കഹുത്താഹേ, ഗാഡിവാല ഉറക്കെ വിളിച്ചു പറയുന്നു, ദോ ദീമകിലോ, രണ്ട് ദീമകെടുത്തോളൂ, ഏക്ക് പങ്ക് ദോ, ഒരു ചിറക് തന്നാൽ മതി. ഓസ് നൌജവാൻ പക്ഷിക്കോ ദീമകോം കശൗക്ക്. താ നൌജവാൻ പക്ഷിക്കാണെങ്കിൽ ദീമക് വളരെ ഇഷ്ടമായിരുന്നു, താല്പര്യമായിരുന്നു. വൈസേത്തോ അങ്ങനെയാണെങ്കിൽ ഊഞ്ച ഉടനെവാലെ പക്ഷിയോം കോ പഞ്ചിയോം കോ, ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് ഹവാമേം ഹി, വായുവിൽ നിന്ന് തന്നെ ബഹുത്ത് കീടെ, വളരെയധികം കീടങ്ങളെ, ജീവികളെ തയർത്തേയേ മിൽജാത്തെ നീന്തി കളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ജിനേയും കാക്കർ അതൊക്കെ കഴിച്ചിട്ട്, കാക്കർ കഴിച്ചിട്ട് വേ അവർക്ക് അപ്പനി ബൂക്ക് തന്റെ വിശപ്പ് ദോടി ബൗത്ത് ശാന്ത് കർലത്തെ, അല്പമെങ്കിലും ശാന്തമാക്കാൻ പറ്റും, ക്ഷമിപ്പിക്കാൻ പറ്റും. ലേക്കിൻ പക്ഷേ ദീമകൻ സിർഫ് ജമീൻ പർമിൽ തീരി, ഈ ദീമക് കേവലം ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടും. കബി കബി പേടോം പർ, ചിലപ്പം മരത്തിന്റെ മുകളിലും കാണാറുണ്ട്. ജമീൻസ് എങ്ങനെ, ജമീൻസ് തനെ പർച്ചെടുക്ക, ഭൂമിയിൽ നിന്നും തനെ ആ മരത്തിന്റെ തടിയിലൂടെ ചടുക്കർ കയറിയിട്ട് ഊഞ്ചി ഡാൽത്തക്ക് ഉയരത്തിലുള്ള കൊമ്പ് വരെ, ഡാൽ കൊമ്പ് വേ അപ്പനെ മട്ടിയാലെ, അവർ തന്റെ മട്ടിയാലെ മണ്ണുകൊണ്ടുള്ള ലംബീകർ നീണ്ട വീട് ബനാലേത്തി ഉണ്ടാക്കും. ലേക്കിൻ പക്ഷെ ഐസാ കുച്ചി പേട് ഹോത്തെ, അങ്ങനെയുള്ള മരങ്ങളും ഉണ്ടാവും അവർ വേ സഭയേക്ക് ജഗനവിൽ, പക്ഷെ അതെല്ലാ സ്ഥലങ്ങളിലും കാണില്ല ജഗ സ്ഥലം. നൌജവാൻ പക്ഷിക്കോ ലഗ, നൌജവാൻ പക്ഷിക്ക് തോന്നി, ഏ ബഹുത്ത് ബടി സുവിധാ, ഇത് നല്ല സൗകര്യം തന്നെ. ഏക് ആത്മി ദീമകോം കോ, ഒരു മനുഷ്യൻ ചിതലിനെ ബോരോമേ ബർക്കർ ചാക്കിൽ നിറച്ചിട്ട് ബേച്ച് രായി വിൽക്കുന്നു. അപ്പം അവൻ ഇത് നല്ല സന്തോഷമായി, കാരണം ജോലി ചെയ്യാതെ കിട്ടുന്നതാണല്ലോ.
തൻ്റെ ചിറകണ്ട് കൊടുത്താൽ കിട്ടും അല്ലേ. അപ്പനി ഊഞ്ചായി ചോടുക്കർ, അവൻ തൻ്റെ ആ ഉയരത്തിൽ പറക്കുന്നത് ചോടുക്കർ ഒഴിവാക്കിയിട്ട് മണ്ടരാത്താവുക ഭ്രമണം ചെയ്തുകൊണ്ട് നീചെ ഉതർത്ത താഴേക്കിറങ്ങി. പേടിക്കേക്ക് ഡാൽപ്പർ ബൈജാത്ത മരത്തിൻ്റെ ഒരു കൊമ്പിലിരുന്നു. എന്നിട്ടോ ധോനവും ക സൗദാത്ത യോജാത്തായ രണ്ടാളുടെയും കച്ചവടം എന്താണ് നിശ്ചയിച്ചു. തൈ കറ നിശ്ചയിക്കുക സൗദ ബിസിനസ്. അപ്പനി ചോഞ്ചു സേ തൻ്റെ കൊക്ക് കൊണ്ട് ഏക്ക് പർക്കോ കീഞ്ചിക്കർ ഒരു ചിറക് വലിച്ചിട്ട് തോടിനേമെ പൊട്ടിക്കുന്നതിൽ ഉസേ തക്ലീഫ് ഓത്തി. അവന് നല്ല ബുദ്ധിമുട്ടുണ്ടായി. ലേക്കിൻ പക്ഷേ ഉസേവ് ബർദസ്ത് കർലേത്ത. പക്ഷെ അതൊക്കെ അവൻ സഹിച്ചു. ബർദസ്ത് കർണ സഹകരണ മുഹമേമ്പടെ സ്വാദ് കെ സാത്ത്. തന്റെ വായിൽ വളരെ ടേസ്റ്റോടുകൂടെ ദോ ധീമകേന്ത ബാക്കർ രണ്ട് ധീമക് അമർത്തി പിടിച്ചിട്ട് വഹ് അവൻ പക്ഷി. ആ പക്ഷി ഫുറുസെ ഉടുജാത്ത ചിറകടിച്ചുകൊണ്ട് പറന്നകന്നു. അബൂസ് പക്ഷിക്കോ ഇപ്പോൾ ആ പക്ഷിക്ക് ഗാഡിവാലേസി ഗാഡിവാലയിൽ നിന്നും ദോ ധീമകേങ്കരീതിന രണ്ട് ധീമക് വാങ്ങുക, ഏക്ക് പർദേന ഒരു പങ്ക് കൊടുക്കുക, ഒരു ചിറക് കൊടുക്കുക എന്നതിൽ ബടി ആസാനി മാലുമുഹി വരെ വളരെ എളുപ്പമായി തോന്നി. ആസാൻ എളുപ്പം മാലുമുഹന മനസ്സിലാകുക തോന്നുക. വായുരോസ് തീസരേ പഹർ, അവൻ ദിവസേന തീസരേ പഹർ മൂന്നാം യാമത്തിൽ നീചയുദർത്ത താഴേക്കിറങ്ങും. എന്നിട്ട് ഗാഡിവാലേക്കോ വണ്ടിക്കാരനേക്ക് പങ്ക് തേക്കർ ഒരു ചിറക് കൊടുത്തിട്ട് ദോ ധീമകെങ്കരിതിലെത്ത രണ്ട് ധീമക് വാങ്ങും. കുശു ദിനോന്തക്ക് ഐസായി ചൽത്താരഹ. കുറച്ച് ദിവസങ്ങളോളം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഏക്ക് ദിൻ ഒരു ദിവസം ഉസ്കേ പിതാനെ ദേക്കിലിയ, അവന്റെ അച്ഛൻ ഇത് കണ്ടുപിടിച്ചു. ഉസ്നെ സമച്ചാനേക്ക് കോശിഷ്കി, ആ അച്ഛൻ മനസ്സിലാക്കി കൊടുക്കാൻ കോശിഷ്കി പ്രയത്നിച്ചു. എന്തായിരുന്നു അത്? ബേട്ടേ മകനെ, ധീമകിയമാര സ്വാഭാവിക ആഹാരനേഹേ, ധീമക് നമ്മുടെ സ്വാഭാവിക ഭക്ഷണമല്ല. ഉൻകേരിയെ അതിന് വേണ്ടിയിട്ട് അപ്പന ആ പങ്കുത്തോ തന്റെ ചിറക് ഹാർഗിജിനെ ഇന്ത്യ സത്ത കൊടുക്കുക എന്നത് ഹർഗിജ് അച്ചാനഹി എന്ന് പറഞ്ഞു. നല്ലതല്ല എന്ന് പറഞ്ഞു. ലേക്കിൻ പക്ഷേ ഊസ് നൌജവാൻ പക്ഷീനെ, ആ നൌജവാൻ പക്ഷി യുവാവായ പക്ഷി ബഡേഹി ഗറൂസേ, ഭയങ്കര അഹങ്കാരത്തോടെ ഗറു അഹങ്കാരം. അപ്പനാ മുഹുത്തന്റെ മുഖം ദൂസരി ഓർക്കർലിയ മറ്റൊരു വശത്തേക്ക് തിരിച്ചു. അച്ഛൻ പറഞ്ഞത് അവൻ കേട്ടില്ല. ഉസേ ജമീൻ പർ ഉദർക്കർ, അവൻ നിലത്തേക്ക് ഇറങ്ങിയിട്ട് ധീമകയും ഖാനേക്ക് ചട്ടിലകുകയീതി. അവൻ ധീമക കഴിക്കാൻ തയ്യാറായി. അബൂസേനത്തോ ദൂസരേ കീട അച്ഛേ ലക്ത, ഇപ്പൊ അവന് മറ്റ് കീടങ്ങളൊന്നും നല്ലതായി തോന്നുന്നില്ല. നഫൽ ഫ്രൂട്ട്സ് ഇഷ്ടമില്ല. നാനാജിക്കേതാനെ ധാന്യമണികളും ഇഷ്ടമില്ല. ധീമകവും ക ഷൗക്ക്, ധീമക് കഴിക്കാനുള്ള അവന്റെ താല്പര്യം അബൂസ് പർ ഹാവി ഹൊക, ഇപ്പൊ അവൻ അതിൽ കീഴടങ്ങിയിരിക്കുന്നു, അതിന്റെ അഡിറ്റായിരിക്കുന്നു അവൻ. ലേക്കിൻ ഐസാ കിത്തന ദിനവും തക്ക് ചൽത്തരഹ. അങ്ങനെ കുറേ ദിവസം അങ്ങനെ തുടർന്നുകൊണ്ടേരുന്നു. ഉസ്കേ പങ്കോം കി സംഖ്യ, അവന്റെ ചിറകിന്റെ എണ്ണം ലഗാതാർ ഗടുത്തി ചലികയി, തുടർച്ചയായിട്ട് ഗടുത്തി ചലികയി കുറഞ്ഞുകൊണ്ടേയിരുന്നു. അബ് വഹ്, ഇപ്പ അവന് ഊഞ്ചായി പർ ഉയരത്തിൽ. അപ്പനാ സന്തുലൻ സാത്ത് നെഹീം സത്ത, അവന് തന്റെ സന്തുലന ശക്തി കിട്ടുന്നില്ല. ന ബൗത്ത് സമയത്ത് പങ്കൂസേ സഹാരേതേ സത്തേതേ, കുറെ സമയം വരെ ചിറക് അവനെ സഹായിക്കാനുമില്ല. സഹാര സഹായം. ആകാശയാത്രാക്കിയ ദൗരാൻ, ആകാശയാത്രയുടെ ഭാഗമായിട്ട് ഉസേ അവന് ജൽദി ജൽദി പഹാടി ചട്ടാനവും പേടവും കി ചോട്ടിയോം ഗുംബദോം അവർ ബുർജോം പർ ഹാഫ് തെഹിയെ ബൾച്ചാന പടുത്ത. അവന് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ അവന് ഭയങ്കര കിതപ്പായിരുന്നു. അതായത് ജൽദി ജൽദി പഹാടി ചട്ടാൻ, ഒരു വലിയ വലിയ ഈ പർവ്വതത്തിന്റെ മുകളിലുണ്ടാവുന്ന ചട്ടാൻ പാറകളുടെ മുകളിൽ ഇരിക്കുമ്പോഴും, പേടവും കീ ചോട്ടിയ മരത്തിന്റെ കൊമ്പിരിക്കുമ്പോഴും, കുമ്പതവും താഴികക്കുടങ്ങളിലിരിക്കുമ്പോഴും, ബുർജവും ഗോപുരങ്ങളിലിരിക്കുമ്പോഴൊക്കെ അവന് ഹാഫ്ത കിതക്കുമായിരുന്നു. ഊസ്കെ പരിവാറുവാലെ, അവന്റെ കുടുംബക്കാരും തഥാ മിത്ര കൂട്ടുകാരും ഊഞ്ചായിപ്പർ തൈർത്തേഹിയെ ആകെ പടിജാത്ത ഉയരത്തിൽ തൈർത്തേഹിയെ പറന്നുകൊണ്ട് ആകെ പടിജാത്തെ മുന്നോട്ട് പോവും. വഹ് അപ്പ അവനോ ബഹുത്ത് പിച്ചടിജാത്ത വളരെ പിന്നിലായിരിക്കും. ഫിർബി എന്നിട്ടും ധീമക് കാനേക്കാവുസ്കാ ഷൗക്ക്, ധീമക് കഴിക്കാനുള്ള അവന്റെ താല്പര്യം കം നെഹി ഹുവ കുറഞ്ഞതേയില്ല. ധീമകോം കെലിയെ ധീമകിന് വേണ്ടിയിട്ട് ഗാഡിവാലേക്കോ ഗാഡിവാലക്ക് വഹ് അവൻ അപ്പനാ പങ്ക് തന്റെ ചിറക് തോടുതോടുക്കർ ദേത്തരഹ പൊട്ടിച്ചു പിടിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവന്റെ ചിറക് അവൻ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുമെന്നും, അവൻ ചിറക് പൊട്ടിച്ചു കൊടുക്കും ധീമക് വാങ്ങും. അങ്ങനെ അവന് ജോലി ചെയ്യാനുള്ള മടിയിൽ അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്. ഓക്കെ, അടുത്ത ഭാഗം അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.